part of your second module. Okay, so first part le JFET MOSFET and the construction working and the biasing circuit kyaana first portion. Second portion le frequency response. Okay, ningal already ningade clipping clamping cheyadhine shesham aa clipping clamping shesham lab le RC coupled amplifier, that is common emitter alle, common emitter inde voltage divider biasing ulla amplifier circuit, RC coupled amplifier you have done in your lab. കഴിഞ്ഞ ലാബിൽ സാർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ അലൻ സാർ. അപ്പോൾ ആ ഒരു പാർട്ട് ഓക്കെ ദാറ്റ് വിൽ ബി കമ്മിങ് ആസ് യുവർ ഫ്രീക്വൻസി റെസ്പോൺസ്. ആർ സി കപ്പിൾ ആംപ്ലിഫയർ നിങ്ങൾ ലാബിൽ ചെയ്തതിന് ശേഷം യു ആർ പ്ലോട്ടിംഗ് ദ ഫ്രീക്വൻസി റെസ്പോൺസ്, ശരിയല്ലേ? ദാറ്റ് പാർട്ട് ഓക്കെ, ദാറ്റ് പാർട്ട് യു വിൽ ബി അനലൈസിങ്. ആ ഒരു പാർട്ടാണ് നിങ്ങളുടെ ഈ സെക്കൻഡ് മൊഡ്യൂളിന്റെ ലാസ്റ്റ് പാർട്ട്. ഓക്കെ, അപ്പോൾ സി നിങ്ങൾ ഇഫ് യു ആർ സീയിങ് ദാറ്റ് characteristics. So this was the circuit diagram, right? RC coupled amplifier in the case of the circuit diagram. This was the circuit. Okay. So we'll be having an input capacitor, voltage divider biasing network, R1, R2 resistance will be there. Output RC will be there and emitter stability provided, and we'll be having an emitter resistance. Then in order to filter the DC part, we'll be having two coupling capacitor. C1 ഉണ്ടാവും, C2 ഉണ്ടാവും. ദെൻ യു ഓൾസോ ബി ഹാവിംഗ് എ എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ. ഇതായിരുന്നു ഒരു ആർ സി കപ്പിളിന്റെ ആംപ്ലിഫയറിന്റെ കേസിൽ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്ത് എക്സ്പെരിമെന്റിന്റെ കേസിൽ നമ്മൾ എന്താ ചെയ്ത്? യു ആർ അപ്ലൈയിങ് എ സ്മോൾ സിഗ്നൽ അല്ലേ, ഒരു സ്മോൾ സിഗ്നൽ ഇവിടെ അപ്ലൈ ചെയ്തു, ഫ്രീക്വൻസി വേരി ചെയ്തു, ഫ്രീക്വൻസി വേരി ചെയ്തു. അപ്പോൾ ഫ്രീക്വൻസി വി ഹാവ് വേരിഡ് ഫ്രം 50 Hz ടു 100 MHz അല്ലേ, അല്ലെങ്കിൽ 1 MHz വരെ നമ്മൾ വേരി ചെയ്തു. എന്നിട്ട് വി ആർ പ്ലോട്ടിങ് ഓർ വി ആർ മെഷറിങ് ദ ഔട്ട്പുട്ട്. ഓക്കെ, ഔട്ട്പുട്ട് കിട്ടിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്ത്? വി ഫൗണ്ട് ഔട്ട് ഗെയിൻ. എങ്ങനെ ഗെയിൻ കണ്ടുപിടിച്ചത്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഓക്കെ, അതിൻ്റെ 20 log എടുത്തു ഡെസിബലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ എന്ത് പ്ലോട്ട് ചെയ്തു? നമ്മൾ വി ഹാവ് പ്ലോട്ടഡ് ദിസ് വൺ, ഫ്രീക്വൻസി റെസ്പോൺസ്. ഇത് നിങ്ങൾ ലാബിൽ ചെയ്ത് കഴിഞ്ഞ കംപ്ലീറ്റ് ചെയ്ത കാര്യമാണ്. നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ തിയറി ബാക്ക്ഗ്രൗണ്ട് ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ സി ദിസ് എൻറ്റയർ റെസ്പോൺസ് ഓഫ് എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഓർ എ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ. ഓക്കെ, ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ, ദിസ് വാസ് ദ റെസ്പോൺസ്. നിങ്ങൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇതിനെ വി ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻറ്റു 3 sections. ഏതൊക്കെയാ? ലോവർ ഫ്രീക്വൻസി സാറ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, നമുക്ക് ഒരു അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഉണ്ടാവും FH, ഒരു ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഉണ്ടാവും FL. യെസ്, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ അല്ലേ, വിൽ ബി ഹാവിംഗ് എൻ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി FH ആൻഡ് എ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി FL. രണ്ട് ഫ്രീക്വൻസി റേഞ്ച് ഉണ്ടാവും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ്, അതായത് FH മൈനസ് FL ആയിരുന്നു എന്ത്? എൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്, ശരിയല്ലേ? FH മൈനസ് FL ആയിരുന്നു എൻ്റെ ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ ഈ എൻ്റെ ഫ്രീക്വൻസി റേഞ്ചിനെ ഐ ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻറ്റു 3 parts. ഏതാ? ബിലോ FL, ഓക്കെ, എബോവ് FH ആൻഡ് ഇൻ ബിറ്റ്വീൻ FL ആൻഡ് FH. മൂന്ന് റീജൻ ആയിട്ട് എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇനി ഈ FL എന്നുള്ള ഈ പോർഷൻ വരെയുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ താഴത്തോട്ടുള്ള പോർഷൻ, വി വിൽ കോൾ ഇറ്റ് ആസ് ലോ ഫ്രീക്വൻസി റേഞ്ച്. അല്ലെങ്കിൽ ഈ റേഞ്ചിലുള്ള ഔട്ട്പുട്ടിന് നമ്മൾ എന്ത് പറയും? ലോ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയും, ശരിയാണല്ലോ. ഓക്കെ, ഇനി ഈ പാർട്ടിന് എബവ് വരുന്ന പോർഷൻ, അതായത് FH അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് മുകളിലുള്ള പോർഷൻ, ഈ ഒരു റീജിയൻ, ദിസ് റീജിയൻ ആസ് high frequency range. Okay, and response will call it as high frequency response. Ini FL indeyum FH indeyum edakkulla region this region, okay, we'll call this region as mid frequency region. Okay, mid frequency region. Appo oru RC coupled amplifier inde response allengil oru common emitter amplifier inde response, okay, ee response ne namukku മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ലോ ഫ്രീക്വൻസി റേഞ്ച്,
ഒന്ന് മിഡ് ഫ്രീക്വൻസി റേഞ്ച് ഒന്ന് ഹൈ ഫ്രീക്വൻസി റേഞ്ച് ഓക്കേ ആണല്ലോ ലോ ഫ്രീക്വൻസി റേഞ്ച് മിഡ് ഫ്രീക്വൻസി റേഞ്ച് ഹൈ ഫ്രീക്വൻസി റേഞ്ച് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണോ നമ്മൾ ഈ ലോ ഫ്രീക്വൻസി റേഞ്ചും ഹൈ ഫ്രീക്വൻസി റേഞ്ചും ഈ രണ്ട് റീജിയണിലുള്ള സർക്യൂട്ടുകളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് അതായത് സർക്യൂട്ടിൻ്റെ ബിഹേവിയർ ആ ടൈമിൽ എങ്ങനെയായിരിക്കും ഓക്കെ ഏതൊക്കെ എലമെൻ്റ് ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തത് ഏതൊക്കെ എലമെൻ്റ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം ഇനി ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോ ഫ്രീക്വൻസി റേഞ്ച് ഈ ലോ ഫ്രീക്വൻസി റേഞ്ചിലുള്ള സർക്യൂട്ടിൻ്റെ അല്ലെങ്കിൽ ആർ സി കപ്പിൾ ആംപ്ലിഫയറിൻ്റെ അല്ലെങ്കിൽ കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ് റെസ്പോൺസ് നമുക്കറിയാം ഇതാണ് നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്ത് വന്നിട്ട് സ്റ്റേബിൾ ആവും ആ ടൈമിൽ ആ സർക്യൂട്ടിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് അതിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ട് എങ്ങനെയൊക്കെയാണ് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി റേഞ്ചും പഠിക്കും ഓക്കെ സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ ടു യു ക്ലിയർ ടു ഓൾ ഓഫ് യു ഇതുവരെ ഓക്കെ അല്ലേ ഇതുവരെ ഓക്കെ ആണല്ലോ യെസ് എനി വൺ പറഞ്ഞ് മനസ്സിലായല്ലോ ലോ ഫ്രീക്വൻസി റേഞ്ച് സെക്കൻഡ് മൊഡ്യൂൾ ആട്ടോ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഈ പോർഷൻ ഈ ഒരു പോർഷൻ ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് ദിസ് മച്ച് പോർഷൻ ക്ലിയർ ആണോ ഇതുവരെ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ പ്ലീസ് പോസ്റ്റ് ഇൻ ദി ചാറ്റ് ബോക്സ് പ്ലീസ് പോസ്റ്റ് ഇൻ ദി ചാറ്റ് ബോക്സ് ഓൾ ഓഫ് യു യെസ് ഓക്കെ ഓക്കെ സോ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു സീ ദ ദിസ് പാർട്ട് ലോ ഫ്രീക്വൻസി പാർട്ട് We are going to see this part. Okay? Here part. Low frequency range. This low frequency range, we have RC coupled amplifier, common emitter amplifier, okay? CE amplifier, and the working engineer. And any parameter is important to consider. Okay? So first, low frequency. The low frequency response of a common emitter amplifier. Okay? Okay? Yes. സോ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് അതായത് എൻറ്റയർ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ കേസിൽ യു ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻ ടു ലോ ഹൈ ആൻഡ് മിഡ് ഫ്രീക്വൻസി റേഞ്ച് ഇതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇനി നിങ്ങൾ നോക്കുക ഇതാണ് എൻ്റെ ആംപ്ലിഫയർ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഈ സർക്യൂട്ടിൽ നിങ്ങൾ നോക്കിയറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെ പാരാമീറ്റേഴ്സ് ഉണ്ട് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് എൻ്റെ ഇൻപുട്ടാണ് വി എസ് ദിസ് വി എസ് ഐ എം For input signal, I am representing it as Vs and it will be having a source resistance RS. Okay, it is given to the amplifier circuit through a coupling capacitor CC. Okay, and this will be amplifying. This circuit is an amplifier GM. We will be getting the output. Across output also, we are having another coupling capacitor CC. When I am in the class, what are the role of കപ്ലിംഗ് കപ്പാസിറ്റർ എന്നുള്ള കാര്യം പറഞ്ഞു കപ്ലിംഗ് കപ്പാസിറ്ററിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും എന്തായിരിക്കും ഇറ്റ് വിൽ പാസ് എ സി ഓക്കെ ഇറ്റ് വിൽ പാസ് എ സി ബട്ട് ഇറ്റ് വിൽ ബി ബ്ലോക്കിംഗ് ദ ഡി സി കമ്പോണൻറ്റ് ഇറ്റ് വിൽ ബി ബ്ലോക്കിംഗ് ദ ഡി സി കമ്പോണൻറ്റ് ഓക്കെ ആണല്ലോ ഓക്കെ യെസ് അപ്പോൾ നിങ്ങൾ നോക്കുക ലോ ഫ്രീക്വൻസി റെസ്പോൺസ് വരുമ്പോൾ അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഇൻപുട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞ കണ്ടീഷനിൽ കുറഞ്ഞ കണ്ടീഷനിൽ ഈ സർക്യൂട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും ഒന്ന് ഈ കപ്ലിംഗ് കപ്പാസിറ്റർ വി ഹാവ് ടു സീ ദ പെർഫോമൻസ് ഓഫ് ദീസ് ടു കപ്ലിംഗ് കപ്പാസിറ്റർ വി ഷുഡ് ഓൾസോ സീ ദ പെർഫോമൻസ് ഓഫ് സി 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 അതായത് ലോ ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ പഠിക്കുമ്പോൾ ഈ കപ്പാസിറ്റൻസുകളുടെ എല്ലാത്തിൻ്റെയും ഇംപിഡൻസ് ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഓർ അത് ആ ഒരു പാരാമീറ്റർ നമുക്ക് ഒരിക്കലും നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല ഓക്കെ ആണല്ലോ ലോ ഫ്രീക്വൻസി റേഞ്ച് വരുമ്പോൾ നമുക്കറിയാം ഇത് ഇംപിഡൻസ് ആണെങ്കിൽ നമ്മൾ എക്സ് എൽ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും കപ്പാസിറ്റൻസ് ആണെങ്കിലോ എക്സ് സി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും സോ ദിസ് വിൽ ബി ഹാവിംഗ് എൻ എക്സ് സി ദിസ് വിൽ ബി ഹാവിംഗ് എൻ എക്സ് സി ദിസ് വിൽ ബി ഹാവിംഗ് എൻ എക്സ് സി ഇംപിഡൻസ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ആ ഇംപിഡൻസ് നമുക്ക് ലോ ഫ്രീക്വൻസി റേഞ്ചിൽ ഒരിക്കലും നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ലോ ഫ്രീക്വൻസി റേഞ്ചിൽ ഈ സർക്യൂട്ടിനെ അനലൈസ് ചെയ്യുമ്പോൾ വി ഹാവ് ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് കപ്ലിംഗ് കപ്പാസിറ്റർ സി സി ആൻഡ് ബൈപാസ് കപ്പാസിറ്റർ സി വി ഷുഡ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് കപ്ലിംഗ് കപ്പാസിറ്റർ സി സി ആൻഡ് ബൈപാസ് കപ്പാസിറ്റർ സി ഈ പാരാമീറ്റർ നിങ്ങൾ എടുത്തേ പറ്റൂ ഓക്കെ ആണല്ലോ
Yes, now we are going to draw the equivalent circuit. Low frequency response will vary. We will replace this equivalent circuit. We will replace this equivalent circuit. We will already learn the H-parameter model. Okay, now common emitter configuration and best configuration. That is the best biasing. Voltage divider biasing add. This is R1 and R2. Then, in order to provide a better emitter stability, you are keeping RE. Okay, in order to bypass the AC component, you are keeping a bypass capacitor CE. Can lo in a low frequency range variable. Low frequency range variable. What all parameters you should consider? First thing is that, okay, first thing is that, namal endha cheyanam idin across varuna impedance consider cheyanam, idin across varuna impedance consider cheyanam, idin across varuna impedance idu namaku neglect cheyan padilla karanam endha endha ente meaning endha xc de equation da ningalku ariyam xc de equation okay njan type idu kanikkam nokka xc de equation xc nu parayanda impedance across the capacitance alle xc is equal to endayirikkum j by endayirikkum 1 by 2 pi f okay 1 by 2 pi f c alle okay anlo 1 by 2 pi f xl anengilo xl is equal to xl nammal ingane padiche xl equal to l omega anana nammal padichathu idanengilo xc varumbulo 1 by j omega sorry 1 by omega c okay 1 by omega c ee omega aanu njan ivide ezhuthirikkunnathu appo low frequency range varumbo ningal nokki low frequency range varumbo njan ee frequency ni ingotte eduthu nerikkam ee frequency ni ingotte eduthu kanjal endu varum f is equal to 1 by 2 pi okay xc into c seriyalle appo low frequency varumbo automatic endayirikkum ee capacitance inde value high aayirikkum inversely proportional alle appo namukku ee capacitor ne neglect cheyan pattilla adagondana njan parayunnathu low frequency range varumbo you have to take this capacitor you have to take this capacitor you have to take this capacitor adu namukku neglect cheyan pattilla nammal idin analysis like ponathu ketto low frequency condition varumbo enganeyana ee circuit inde behavior nanu nokkunnu appo namukku മനസ്സിലായി കപ്പാസിറ്റർ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല സർക്യൂട്ടിൽ അത് വേണം അപ്പോൾ നമ്മൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ആദ്യം ഞാൻ ഒരു ഇക്വിവലന്റ് സർക്യൂട്ട് വരയ്ക്കാൻ പോവാണ് വിത്ത് ആർഇ അലോൺ ഓക്കേ ആർഇ മാത്രം കാരണം അറ്റ് എ ടൈം ഞാൻ ഒരുമിച്ച് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ വരും അപ്പോൾ ആദ്യം ഞാൻ വരയ്ക്കാൻ പോകുന്നത് എന്താ ഐ ആം ഗോയിങ് ടു ഡ്രോ എ സർക്യൂട്ട് ഇക്വിവലന്റ് സർക്യൂട്ട് വിത്ത് ആർഇ അലോൺ ആ ടൈമിൽ ഐ ആം നോട്ട് ടേക്കിംഗ് ദി സിഇ okay so nokka yeah endiya h parameter model nammal already padichu kaniya kaariyana appo h parameter model il I am representing okay representing this transistor here transistor ne direct aayittu yan h parameter model like represent cheyyu appo namak ariyam minimum aayittu endakka venam impedance hib venam hie venam input il mark cheyyu അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഐ ബി ഓക്കെ ദെൻ ഔട്ട്പുട്ട് സൈഡിൽ മിനിമം നമുക്ക് എന്ത് വേണം ഒരു കറണ്ട് സോഴ്സ് വേണം ഇത് നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ പ്രീവിയസ് ആയിട്ട് എച്ച് പാരാമീറ്റർ മോഡൽ പഠിപ്പിച്ച ക്ലാസ്സിൽ നോട്ട് എടുത്ത് നോക്കിയാൽ മതി അപ്പം അതിനകത്തുള്ള വേണ്ട കാര്യങ്ങൾ മാത്രം ഞാൻ ഔട്ട്പുട്ടിൽ വരുന്ന എച്ച് ഒ ഡെലീറ്റ് ചെയ്തു ഇവിടെ വരുന്ന ഇൻപുട്ട് സൈഡിൽ വരുന്ന എച്ച് ആർ ഡെലീറ്റ് ചെയ്തു എന്നിട്ട് ട്രാൻസിസ്റ്ററിനെ ഞാൻ മിനിമം ഈ ഒരു പാരാമീറ്റർ വെച്ച് റീപ്ലേസ് ചെയ്തു ഇതാ ഈ ഒരു പാരാമീറ്റർ സി മിനിമം റിക്വയർമെന്റ് മിനിമം റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ എനിക്ക് ഇൻപുട്ട് ഇംപിഡൻസ് വേണം അത് ഞാൻ റെപ്രസെന്റ് ചെയ്തു ഔട്ട്പുട്ട് സൈഡിൽ ഔട്ട്പുട്ട് വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു സോഴ്സ് വേണം അതുകൊണ്ട് എച്ച് എഫ് ഇൻറ്റു ഐ ബി ആയിട്ട് റീപ്ലേസ് ചെയ്തു ഓക്കെ സോ നിങ്ങളോട് എക്സാമിന് ലോ ഫ്രീക്വൻസി ഇക്വലന്റ് സർക്യൂട്ട് ഓക്കെ ലോ ഫ്രീക്വൻസി ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ചോദിച്ചാൽ യു ക്യാൻ ഡ്രോ ദിസ് ഒരു അപ്രോക്സിമേറ്റ് സർക്യൂട്ട് ആണ് okay this is an approximate equivalent circuit of a common emitter transistor amplifier idu varakkanu okay idu varakya varachana shesham endiya
ആ സോഴ്സ് ഇൻപുട്ട് സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഔട്ട്പുട്ട് സൈഡിൽ ലോഡും ആഡ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള ബയാസിംഗ് പാർട്ടുകളെയെല്ലാം ഓക്കെ, ആ ബയാസിംഗ് പാർട്ടുകളെല്ലാം ഐ ആം നെഗ്ലക്ടിങ്. അപ്രോക്സിമേറ്റ് മതി. ഞാൻ പറഞ്ഞു, നേരത്തെ ഞാൻ പറഞ്ഞു, ലോ ഫ്രീക്വൻസി വരുമ്പോൾ യു കനോട്ട് നെഗ്ലക്ട് ദിസ്. കണ്ടോ, ലോ ഫ്രീക്വൻസി വരുമ്പോൾ യു ദിസ് കപ്പാസിറ്റൻസ് വാല്യൂ ഗ്രോസ് ഹൈ. കണ്ടോ, അപ്പോൾ കപ്പാസിറ്റൻസ് നിങ്ങൾക്ക് ഒരിക്കലും നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. ആർ വൺ ആർ ടുവിൻ്റെ വാല്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ നെഗ്ലക്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കാത്തത്. കേട്ടോ, അപ്പോൾ ദിസ് വിൽ ബി എൻ അപ്രോക്സിമേറ്റ് ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ എലോൺ. ഓക്കെ ആണല്ലോ. ഇനി ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ലോ ഫ്രീക്വൻസി റെസ്പോൺസ് വെച്ചിട്ട് യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ കറണ്ട് ഗെയിൻ, ഓക്കെ, യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഇൻപുട്ട് ഇംപിഡൻസ്, ഇതെല്ലാം ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് കറണ്ട് ഗെയിൻ. കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. ഓക്കെ, നൗ വാട്ട് ഇസ് ദ ഔട്ട്പുട്ട് കറണ്ട്? ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് ശരിക്കും എങ്ങനെയാ, ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ആണ്. ദാറ്റ് ഇസ് ഐ സീറോ. നൗ ഓക്കെ, ഈ ഐ സീറോ എന്ന് പറയുന്ന ഔട്ട്പുട്ട് കറണ്ട്, ഇറ്റ് ഈസ് ആക്ച്വലി ദ കറണ്ട് പാസിംഗ് ത്രൂ ദ കളക്ടർ. ശരിയല്ലേ? ഇപ്പൊ കളക്ടറിലൂടെ നമുക്കറിയാം, എച്ച് പാരാമീറ്റർ മോഡലിൽ വി ഹാവ് മാർക്ക് ദ കറണ്ട് ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, സോ ഐ സീറോ ഐ ക്യാൻ ടേക്ക് ഇറ്റ് ആസ് മൈനസ് ഐ സി. ഓക്കെ, ഐ ക്യാൻ ടേക്ക് ഇറ്റ് ആസ് മൈനസ് ഐ സി. ഓക്കെ, സോ കറണ്ട് ഗെയിൻ എന്തായിരിക്കും? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഓക്കെ ആണല്ലോ. ഓവറോൾ അല്ല നമ്മൾ എടുക്കുന്നത് കേട്ടോ, ഓവറോൾ കറണ്ട് ഗെയിൻ അല്ല. ഓവറോൾ ആയിരുന്നെങ്കിൽ ഞാൻ ഇവിടുത്തെ കറണ്ട് എടുക്കേണ്ടി വന്നേനെ, ഐ എസ് എടുക്കേണ്ടി വന്നേനെ. ഞാൻ എടുക്കുന്നത് കറണ്ട് ഗെയിൻ ആണ്, ജസ്റ്റ് കറണ്ട് ഗെയിൻ. സോ ഐ സീറോ ബൈ ഐ ബി. കണ്ടോ, സോ കറണ്ട് ഗെയിൻ ഐ ക്യാൻ റെപ്രസെന്റ് ആസ് മൈനസ് ഐ സി ബൈ ഐ ബി. എനിക്ക് എനിക്കറിയാം ഐ സി എന്ന് പറയുന്നത് ബീറ്റ ഐ ബി ആണെന്ന് എനിക്കറിയാം. ഓക്കെ ആണല്ലോ, ഐ സി ഇസ് ഈക്വൽ ടു ബീറ്റ ഐ ബി. ഓക്കെ, ഇനി വാട്ട് ഇസ് ബീറ്റ? ബീറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സെയിം ആസ് എച്ച് എഫ് ഇ. എച്ച് എഫ് ഇ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എച്ച് എഫ് ഇ ഇസ് ഈക്വൽ ടു ഐ ടു ബൈ ഐ വൺ, അല്ലെങ്കിൽ ഐ സി ബൈ ഐ ബി. ഓക്കെ, സോ ലോ ഫ്രീക്വൻസി റേഞ്ച്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺക്ലൂഷൻ. ലോ ഫ്രീക്വൻസി റേഞ്ചിൽ, കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ ലോ ഫ്രീക്വൻസി റേഞ്ചിൽ കറണ്ട് ഗെയിൻ എന്ന് പറയുന്ന പാരാമീറ്റർ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ ബീറ്റ വാല്യൂ. കണ്ടോ, ഓക്കെ, ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ ബീറ്റ വാല്യൂ. യെസ്, ഇത് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ലോ ഫ്രീക്വൻസി റേഞ്ചിൽ, ലോ ഫ്രീക്വൻസി റേഞ്ചിൽ കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ കേസിൽ, ഓക്കെ, കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ കേസിൽ കറണ്ട് ഗെയിൻ യു ക്യാൻ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ എച്ച് എഫ് ഇ വാല്യൂ. യെസ്, ഓക്കെ, നൗ ലെറ്റസ് കാൽക്കുലേറ്റ് ദ നെക്സ്റ്റ് പാരാമീറ്റർ. നെക്സ്റ്റ് പാരാമീറ്റർ എപ്പോഴും എന്തായിരിക്കും? ഇൻപുട്ട് ഇംപിഡൻസ്. ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എന്തായിരിക്കും? ഇൻപുട്ട് വോൾട്ടേജ് വി ഐ ബൈ ഇൻപുട്ട് കറണ്ട്. ഓക്കെ ആണല്ലോ. ഇനി എന്താ ഇൻപുട്ട് വോൾട്ടേജ്? ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വി ഐ. ഓക്കെ, ഈ പോയിന്റിലെ വോൾട്ടേജും ഈ പോയിന്റിലെ വോൾട്ടേജും ആണ് ഇത് തമ്മിലുള്ളത്. അപ്പോൾ ഇത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? യു ടേക്ക് ദിസ് വൺ. ശരിയല്ലേ? ഈ ലൂപ്പിലും എഴുതിയാൽ പോരെ. ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെ സം ആയിരിക്കും. ശരിയല്ലേ? സോ എച്ച് ഐ ബി ഇൻറ്റു എച്ച് ഐ ഇ ഇൻറ്റു ഐ ബി പ്ലസ് വൺ പ്ലസ് എച്ച് എഫ് ഇ ഇൻറ്റു ഐ ബി പ്ലസ് ആർ. ജസ്റ്റ് ഈ ലൂപ്പിൽ എഴുതി, ഈ ലൂപ്പിൽ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. വൺ പ്ലസ് എച്ച് എഫ് ഇ ഇൻറ്റു വൺ പ്ലസ് എച്ച് എഫ് ഇ ഇൻറ്റു ഐ ബി പ്ലസ് ആർ ബി. ഓക്കെ ആണല്ലോ. ഓക്കെ, ദെൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് ഇൻപുട്ട് ആസ് ദിസ് വൺ. ഇത് ഞാൻ എഴുതാനുള്ള കാരണം, നിങ്ങൾ എക്സാമിന് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? യു ജസ്റ്റ് സ്റ്റഡി ദി സർക്യൂട്ട്. എക്സാമിന് പഠിക്കുമ്പോൾ ഈ സർക്യൂട്ട് മാത്രം പഠിച്ചു വയ്ക്കുക. ലോ ഫ്രീക്വൻസി ഇക്വലന്റ് സർക്യൂട്ട് ഇത് മാത്രം പഠിച്ചു വയ്ക്കുക. കാരണം ഇത് അവിടെ വെച്ച് ഡിറൈവ് ചെയ്തെടുക്കാനുള്ള കാര്യമുള്ളൂ. ഓക്കെ ആണല്ലോ. കാരണം ഇൻപുട്ട് നമുക്കറിയാം, വി ഐ സി വി ഐ ബൈ, ഇവിടെ ഒരു വണ്ണ് മിസ്സായി പോയി കേട്ടോ. നിങ്ങൾ എഴുതുമ്പോൾ ഓർക്കണേ, ഇവിടെ ബ്രാക്കറ്റിൽ വണ്ണ് മിസ്സായതാണ്. വൺ പ്ലസ് എന്നുണ്ട്, വൺ പ്ലസ്. ഓക്കെ, വൺ പ്ലസ് അതാണ് ഇവിടുത്തെ വൺ പ്ലസ്, വൺ പ്ലസ് എച്ച് എഫ് ഇ. ഓക്കെ, അപ്പോൾ വെൻ യു ആർ റൈറ്റിംഗ് പ്ലീസ് നോട്ട് ദാറ്റ് ദിസ് ഇസ് വൺ പ്ലസ്. നോട്ട് ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ടെങ്കിൽ പ്ലീസ് മാർക്ക് ദിസ് ആസ് വൺ പ്ലസ്. ഓക്കെ, സോ യു വിൽ ബി ഗെറ്റിംഗ് വാല്യൂ ആസ് ലൈക്ക് ദിസ്, എച്ച് ഐ ഇ പ്ലസ് വൺ പ്ലസ് എച്ച് എഫ് ഇ ഇൻറ്റു ആർ ഇ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി ഞാൻ കോമൺ എമിറ്റർ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്, കറണ്ട് ഗെയിൻ അറിയാമെങ്കിൽ വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? കറണ്ട് ഗെയിൻ
multiplied by load resistance divided by R I ആയിരിക്കും. ഓക്കേ ആണല്ലോ. സോ ഇവിടെ നമുക്ക് വാല്യൂ കിട്ടിയിട്ടുണ്ട്, ഇത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിവൈഡഡ് ബൈ ആർ ഐയുടെ വാല്യൂ ഉണ്ട്, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി സി, ഇത് ഈ ഇത്രയും പാരാമീറ്റേഴ്സ് ആണ്, അതായത് കറന്റ് ഗെയിൻ, ഓക്കെ, ഇൻപുട്ട് ഇംപിഡൻസ് ആൻഡ് വോൾട്ടേജ് ഗെയിൻ. ഇത്രയും പാരാമീറ്റേഴ്സ് ആണ് സാധാരണ ലോ ഫ്രീക്വൻസി ഇക്വലന്റ് സർക്യൂട്ട് വെച്ചിട്ട് ചോദിക്കാറ്. അപ്പൊ എക്സാമിന് സാധാരണ ഡ്രോ ദ ലോ ഫ്രീക്വൻസി ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് ബി ജെ ടി ആൻഡ് അനലൈസ് ദ പാരാമീറ്റേഴ്സ് എന്ന് 10 മാർക്സിന്റെ എസ് ഐ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദിസ് വൺ. ആദ്യം ഈ സർക്യൂട്ട് വരയ്ക്കുക, പിന്നെ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുക, ഈ പാരാമീറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുക, ഓക്കെ, ഇതുവരെ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, സോ ഇനി ഈ സെയിം സർക്യൂട്ടിലേക്ക് നിങ്ങളോട് നോക്കുക. ഈ സെയിം സർക്യൂട്ടിൽ ഞാനിപ്പോൾ എന്താ കൺസിഡർ ചെയ്ത്, എമിറ്റർ റെസിസ്റ്റൻസ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ, ഈ കപ്പാസിറ്റർ ഞാൻ കൺസിഡർ ചെയ്തിട്ടില്ല. ശരിയാണല്ലോ, ഈ കപ്പാസിറ്റൻസ് ഞാൻ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യുക, സി, ഇഫ് യു വോണ്ട് ദാറ്റ് കപ്പാസിറ്റർ ഓൾസോ ബൈ ഇൻക്ലൂഡിംഗ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ, സോറി, ബൈ ഇൻക്ലൂഡിംഗ് കപ്പാസിറ്റർ, ബൈപാസ് കപ്പാസിറ്റർ കൂടി ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ബി കമ്മിങ് ലൈക്ക് ദിസ്. ഓക്കെ ആണല്ലോ. അപ്പോ രണ്ട് കേസിൽ നമുക്ക് വരയ്ക്കാം, ഒന്ന് ബൈ കൺസിഡറിങ് എമിറ്റർ റെസിസ്റ്റൻസ് എലോൺ, രണ്ടാമത് യു ക്യാൻ യു ഹാവ് ടു കൺസിഡർ ദ ബൈപാസ് കപ്പാസിറ്റർ ഓൾസോ. രണ്ട് കേസിലും വരയ്ക്കാൻ പറ്റും. ഓക്കെ, നൗ വെൻ യു ഡ്രോ ദ ഇക്വലന്റ് സർക്യൂട്ട് ഉണ്ടോ, ഇറ്റ് വിൽ ബി ദിസ് വിൽ ബി ദ ഒന്നും ലാർ സി കപ്പിൾ ആംപ്ലിഫയറിൽ നിങ്ങൾ ആ കംപ്ലീറ്റ് ആയിട്ട് ഫിഗർ വരച്ചത് എന്ത് ചെയ്യുക, ലോ ഫ്രീക്വൻസി റേഞ്ച് മാത്രം കൺസിഡർ ചെയ്യുക, അതാ ഇവിടെ വരെ. ഓക്കെ, സോ ദിസ് ഇസ് നോൺ ആസ് ലോ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദ കോമൺ എമിറ്റർ ആംപ്ലിഫയർ. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. സർക്യൂട്ട്, സർക്യൂട്ടിലെ പാരാമീറ്റേഴ്സ്, കറന്റ് ഗെയിൻ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആൻഡ് വോൾട്ടേജ് ഗെയിൻ, ഇത്രയും പാരാമീറ്റേഴ്സും ഈ സർക്യൂട്ടും ഈ ഗ്രാഫും. ക്ലിയർ ആണോ? ഇഫ് എനിബഡി ഈസ് ഹാവിങ് എനി ഡൗട്ട് പ്ലീസ് പോസ്റ്റ്. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് ഇടുക. ഓക്കെ ആണോ എല്ലാവർക്കും? ഇഫ് എനിബഡി ഈസ് ഹാവിങ് എനി ഡൗട്ട് പ്ലീസ് ടെൽ മീ. അല്ലെ, അതല്ല ഏതെങ്കിലും പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ പറയാം. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലോ ഫ്രീക്വൻസി കഴിഞ്ഞു, ലോ ഫ്രീക്വൻസി കഴിഞ്ഞു. നെക്സ്റ്റ് ഞാൻ മൂവ് ചെയ്യാൻ പോകുന്നത് ഹൈ ഫ്രീക്വൻസിയിലേക്കാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ലോ ഫ്രീക്വൻസി ആണെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയാം, ലോ ഫ്രീക്വൻസി ആണെങ്കിൽ ഫ്രീക്വൻസി കുറയും തോറും കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കൂടും. അപ്പോൾ ഈ സർക്യൂട്ടിലുള്ള ഈ പാരാമീറ്റേഴ്സ് ഏതൊക്കെ പാരാമീറ്റർ, കപ്ലിംഗ് കപ്പാസിറ്റർ നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാൻ പറ്റില്ല. ഉണ്ടോ, കപ്ലിംഗ് കപ്പാസിറ്റേഴ്സിൻ്റെ എഫക്റ്റ് നെഗ്ലക്ട് ചെയ്ത് കളയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അപ്രോക്സിമേറ്റ് ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക, യു ക്യാൻ ഡ്രോ ലൈക്ക് ദിസ്. ഉണ്ടോ, ഓക്കെ, ദെൻ ദിസ് വൺ ബൈ ആഡിങ് ദിസ് സി ഓൾസോ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ നേരെ പോകുന്നത് ഹൈ ഫ്രീക്വൻസിയിലേക്കാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ലോ ഫ്രീക്വൻസി പോലെ അത്ര എളുപ്പമുള്ള ഒരു അനാലിസിസ് നമുക്ക് ഹൈ ഫ്രീക്വൻസിയിൽ നടത്താൻ പറ്റില്ല. ഹൈ ഫ്രീക്വൻസി വരുമ്പോൾ നോക്കുക, സി, സെയിം സർക്യൂട്ട് തന്നെയാണ് കേട്ടോ, സെയിം സർക്യൂട്ട് തന്നെയാണ്. പക്ഷേ നമുക്കറിയാം ദിസ് ഇസ് എൻ എൻ പി എൻ ട്രാൻസിസ്റ്റർ, ഇറ്റ് ഈസ് ഹാവിങ് ത്രീ ടെർമിനൽസ്, എമിറ്റർ, ബേസ് ആൻഡ് കളക്ടർ. ഓക്കെ, അപ്പോൾ നമ്മുടെ എൻ പി എൻ ട്രാൻസിസ്റ്റർ ഏത് സ്ട്രക്ചർ ആയിരുന്നു, ഇതായിരുന്നു അതിൻ്റെ സ്ട്രക്ചർ, എൻ പി എൻ അല്ലേ, എൻ പി എൻ ഇതായിരുന്നു അതിൻ്റെ സ്ട്രക്ചർ. ഇറ്റ് ഈസ് ഹാവിങ് എ എമിറ്റർ, ഇറ്റ് ഈസ് ഹാവിങ് എ ബേസ് ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് എ കളക്ടർ. അപ്പോൾ ആംപ്ലിഫിക്കേഷൻ നടക്കുമ്പോൾ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്, എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയാസ്ഡ് അല്ലേ, എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയാസ്ഡ്. അപ്പോൾ ഫോർവേഡ് ബയാസ്ഡ് ആകുമ്പോൾ അതിൻ്റെ ഡിപ്ലീഷൻ്റെ സൈസ് വളരെ ചെറുതാണ്. കളക്ടർ ബേസ് ജംഗ്ഷൻ ഈസ് റിവേഴ്സ് ബയാസ്ഡ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, ഇറ്റ് ഈസ് ഹാവിങ് ലാർജ് സൈസ്ഡ് ഡിപ്ലീഷൻ റീജിയൻ. അപ്പം നിങ്ങൾ നോക്കി, ഇത് ഈ ഡിപ്ലീഷൻ റീജിയൻ ഒരു കപ്പാസിറ്റർ ആയിട്ട് ആക്ട് ചെയ്യാമല്ലോ, ശരിയല്ലേ, ഇത് ഒരു കപ്പാസിറ്റർ ആയിട്ട് ആക്ട് ചെയ്യാം, ശരിയല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഇത് തമ്മിൽ വരുമ്പോൾ ഇതിനെ ക്രോസും ഒരു കപ്പാസിറ്റൻസ് എഫക്റ്റ്
ഒരു എന്താ പറയുക അതൊരു ഫിസിക്കലായിട്ട് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അതൊരു ഫിക്റ്റീഷ്യസ് ആണ് കാരണം ഇതിനകത്ത് വരുന്നതെല്ലാം എന്താ സെമി കണ്ടക്ടിങ് ഡിവൈസസ് ആണ് എൻ പി എൻ എന്നൊക്കെ പറയുന്ന സെമി കണ്ടക്ടിങ് ലെയേഴ്സ് ആണ് അപ്പോൾ അവിടെ ഈ ചാർജ് കാരിയേഴ്സ് ഒരു സൈഡിൽ പോസിറ്റീവ് അയോൺസ് അക്യുമുലേറ്റ് ചെയ്യും ഓക്കെ മറ്റേ സൈഡിൽ നെഗറ്റീവ് അയോൺസ് അക്യുമുലേറ്റ് ചെയ്യും സോ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും ഇതൊരു പാരസൈറ്റിക് കപ്പാസിറ്റർ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും ഈ ഡിപ്ലീഷൻ റീജിയൻ എല്ലാം ഓക്കെ ആണല്ലോ സോ സി ദിസ് കളക്ടർ ബേസ്ഡ് ജംഗ്ഷൻ വിൽ കോൺട്രിബ്യൂട്ട് എ പാരസൈറ്റിക് കപ്പാസിറ്റി ഓക്കെ ദെൻ എമിറ്റർ ബേസ്ഡ് ജംഗ്ഷൻ വിൽ ബി കോൺട്രിബ്യൂട്ടിംഗ് അനദർ പാരസൈറ്റിക് കപ്പാസിറ്റി ഓക്കെ ദെൻ ദിസ് വിൽ ബി കോൺട്രിബ്യൂട്ടിംഗ് അനദർ പാരസൈറ്റിക് കപ്പാസിറ്റി അപ്പോൾ ഹൈ ഫ്രീക്വൻസിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുക ഹൈ ഫ്രീക്വൻസിയിലേക്ക് വരുമ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് ദീസ് കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ഈ കപ്ലിംഗ് കപ്പാസിറ്ററും ഈ ബൈപ്പാസ് കപ്പാസിറ്ററും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പാരസൈറ്റിക് കപ്പാസിറ്ററിന്റെ എഫക്റ്റ് സി ദീസ് കപ്പാസിറ്ററിന്റെ എഫക്റ്റ് വിൽ ബി ഹൈ ആൻഡ് ദിസ് എഫക്റ്റ് ഈസ് നോൺ ആസ് മില്ലർ ഇഫക്റ്റ് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഓക്കെ എക്സ്പ്ലെയിൻ മില്ലർ ഇഫക്റ്റ് ഓക്കെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ മില്ലർ ഇഫക്റ്റ് കേട്ടോ സെക്കൻഡ് മൊഡ്യൂളിൽ 3 മാർക്സിന് എപ്പോഴും ചോദിക്കാറുള്ളതാണ് മില്ലർ ഇഫക്റ്റ് അപ്പോൾ ഹൈ ഫ്രീക്വൻസി അനാലിസിസ് പഠിക്കുമ്പോൾ ഹൈ ഫ്രീക്വൻസി അനാലിസിസ് പഠിക്കുമ്പോൾ യു ഹാവ് ടു കൺസിഡർ ദീസ് പാരസൈറ്റിക് കപ്പാസിറ്റർ ഇഫക്റ്റ് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദ ഡിപ്ലീഷൻ റീജിയൻസ് ആ ഡിപ്ലീഷൻ റീജിയൻ്റെ എഫക്റ്റ് കാരണം കണ്ടോ ഇവിടെ ഒരു ചെറിയ കപ്പാസിറ്റൻസ് ഇവിടെ ഒരു കപ്പാസിറ്റൻസ് ഇഫക്റ്റ് ഇവിടെ ഒരു കപ്പാസിറ്റൻസ് ഇഫക്റ്റ് ഓക്കെ ആണല്ലോ സോ ദിസ് കപ്പാസിറ്റൻസ് ഇഫക്റ്റ് യു കനോട്ട് നെഗ്ലക്ട് ഓക്കെ ഇത് നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നോക്കി ഇപ്പൊ സർക്യൂട്ട് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയി ശരിയല്ലേ കാരണം എന്താ 3 എക്സ്ട്രാ എലമെന്റ്സ് കയറി വന്നു ശരിയാണല്ലോ അപ്പോ ഞാൻ ഈ പറയുന്ന പാരസൈറ്റിക് കപ്പാസിറ്ററിനെ എല്ലാത്തിനെയും കൂടി ഐ ആം മോഡലിംഗ് ഇറ്റ് ആസ് 2 കപ്പാസിറ്റേഴ്സ് ഓക്കെ ആണല്ലോ എനിക്ക് ഈ പറയുന്ന സർക്യൂട്ടിനെ നോക്കി ഈ പറയുന്ന സർക്യൂട്ടിനെ ഓക്കെ ഈ പറയുന്ന എൻ്റയർ സർക്യൂട്ടിനെ ഐ ഹാവ് ടു റെപ്രസെന്റ് ബൈ യൂസിങ് ഇൻ ഇക്വലന്റ് സർക്യൂട്ട് ഓക്കെ ആണല്ലോ ഒരു ഇക്വലന്റ് സർക്യൂട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം ദാറ്റ് ഇക്വലന്റ് സർക്യൂട്ട് ഈസ് നോൺ ആസ് ഹൈബ്രിഡ് പൈ മോഡൽ നമ്മളൊരു പൈ മോഡൽ നേരത്തെ പഠിച്ചു ആ അതിൻ്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ദാറ്റ് ഇസ് നോൺ ആസ് ഹൈബ്രിഡ് പൈ മോഡൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒരു ഹൈബ്രിഡ് പൈ മോഡൽ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം ഈ കപ്പാസിറ്റൻസിന്റെ എഫക്റ്റ് കൂടി കൺസിഡർ ചെയ്യണം സി ബി ഇ സി ബി സി സി ബി ഇ ഈ 3 കപ്പാസിറ്റർ എഫക്റ്റ് കൂടി കൺസിഡർ ചെയ്യണം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പാരസൈറ്റിക് കപ്പാസിറ്ററിനെ നോക്കിയേ ഇതിൻ്റെ നിങ്ങളൊരു എഫക്റ്റ് നോക്കുകയാണെങ്കിൽ ഓക്കെ ഇൻപുട്ട് സൈഡിൽ ഞാൻ എങ്ങനെ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയാൻ പോകുന്നത് നോക്കുക കേട്ടോ കുറച്ചൊരു ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവാനുള്ള കാരണമുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ ഇപ്പം തന്നെ നോക്കുക കളക്ടറും എമിറ്ററും അതായത് ഇൻപുട്ട് സൈഡും ഔട്ട്പുട്ട് സൈഡും തമ്മിലൊരു കപ്പാസിറ്റൻസ് ഉണ്ട് അത് ഞാൻ മോഡൽ ചെയ്തേക്കുന്നത് സി സി ഇ അപ്പോൾ ഇതെന്താ ഇത് ശരിക്കും ഒരു ഇൻപുട്ട് സൈഡും ഔട്ട്പുട്ട് സൈഡും തമ്മിലുള്ള ഒരു കണക്ഷനാണ് അതുപോലെ തന്നെ കളക്ടറും ബേസും തമ്മിലൊരു കപ്പാസിറ്റൻസ് ഇഫക്റ്റ് വന്നിട്ടുണ്ട് ഓക്കെ എമിറ്ററും ബേസും തമ്മിലൊരു കപ്പാസിറ്റൻസ് ഇഫക്റ്റ് വന്നിട്ടുണ്ട് ഓക്കെ സോ ഈ എൻ്റയർ എഫക്റ്റിനെ അല്ലെങ്കിൽ എൻ്റയർ കപ്പാസിറ്റൻസ് ഇഫക്റ്റിനെ ഐ ആം റെപ്രസെൻറ്റിംഗ് ഇറ്റ് ആസ് 2 കപ്പാസിറ്റേഴ്സ് ദാ സി ബി ഡാഷ് സിയും സി ബി ഡാഷ് ഇയും ഓക്കെ അതെങ്ങനെയാണ് വരച്ചതെന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഏതായിരുന്നു ദാ ഈ കപ്പാസിറ്റർ ഓക്കെ ഈ കപ്പാസിറ്റർ ഇതിൻ്റെ ഒരു ഇഫക്റ്റ് എല്ലാം കൂടെ കൂടി ഞാൻ കമ്പൈൻ ചെയ്തിട്ട് ഐ ഹാവ് റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ് വൺ ആൻഡ് ഇൻപുട്ട് പാരാമീറ്റേഴ്സ് എല്ലാം ഐ എം റെപ്രസെൻറ്റിംഗ് ഇറ്റ് ആസ് ഇൻപുട്ട് കപ്പാസിറ്റൻസ് ഇഫക്റ്റ് എല്ലാം ഐ എം റെപ്രസെൻറ്റിംഗ് ഇറ്റ് ലൈക്ക് ദിസ് ഓക്കെ ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് നമ്മളിങ്ങനെ ഈ ഒരു മോഡൽ അല്ലെങ്കിൽ ഈ ഒരു ഹൈബ്രിഡ് പൈ മോഡൽ ഫോർ എ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഡ്യൂറിംഗ് ഹൈ ഫ്രീക്വൻസി ഓപ്പറേഷൻ ഇത് വരയ്ക്കാനുള്ള റീസൺ എന്തൊക്കെയാണ് ഫസ്റ്റ് വൺ ഓക്കെ ഈ സർക്യൂട്ട് വെച്ച് നമുക്ക് കെ വി എല്ലോ കെ സി എല്ലോ എഴുതി കണ്ടുപിടിക്കാൻ പറ്റുമോ പാരാമീറ്റേഴ്സ് ഇല്ല കാരണം എന്താ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ് സോ ദിസ് ഇസ് സിമ്പിൾ ആൻഡ് ആക്യുറേറ്റ് ഈ സർക്യൂ കമ്പയർ ടു ടോപ്പ് ഇത് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആണ്
ഓക്കേ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗെയിൻ ഒക്കെ, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഗെയിൻ, ഔട്ട്പുട്ട് കറന്റ് ഗെയിൻ ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ഇത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും വെൻ കമ്പയർഡ് ടു ദ പ്രീവിയസ് സർക്യൂട്ട്. ഓക്കേ ആണല്ലോ. ഇനി വേറൊരു റീസൺ എന്താ, വേറൊരു റീസൺ എന്തായിരിക്കും, നമ്മുടെ റെസിസ്റ്റൻസിനെ എല്ലാം സി റെസിസ്റ്റൻസിനെ എല്ലാം ഐ എം മോഡലിംഗ് ഇറ്റ് ആസ് ഇൻപുട്ടിലെ റെസിസ്റ്റൻസ് ആയിട്ടും ഔട്ട്പുട്ട് സൈഡിലെ റെസിസ്റ്റൻസ് ആയിട്ടും ഞാൻ മോഡൽ ചെയ്തു. അപ്പോൾ റെസിസ്റ്റൻസ് ഇഫക്റ്റ് കൂടി ഇവിടെ കൺസിഡർ ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഹൈബ്രിഡ് പൈ മോഡലിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ എൻ്റെ കപ്പാസിറ്റൻസ് ഇഫക്റ്റ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്, റെസിസ്റ്റൻസ് ഇഫക്റ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഉള്ള പാരസൈറ്റിക് കപ്പാസിറ്റൻസിൻ്റെ എല്ലാ ഇഫക്റ്റും ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ഈ ഹൈബ്രിഡ് പൈ മോഡലിൻ്റെ അഡ്വാൻറ്റേജ്. ഇത് ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ചൂസിങ് ഹൈബ്രിഡ് മോഡൽ. ഓക്കെ ആണല്ലോ. ഇനി ഓക്കെ, സോ ഇതുവരെ ഓക്കെ ആന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹൈബ്രിഡ് പൈ മോഡൽ ഇതൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാൻ പഠിച്ചാൽ മതി കേട്ടോ, ഈ സർക്യൂട്ടുകളൊക്കെ വരയ്ക്കാൻ പഠിച്ചാൽ മതി. ഓക്കെ അല്ലേ, ക്യാൻ ഐ കണ്ടിന്യൂ? ഹൈബ്രിഡ് ഹൈ ഫ്രീക്വൻസി മോഡൽ, ഹൈ ഫ്രീക്വൻസി ഈക്വലന്റ് സർക്യൂട്ട്. ഓക്കെ അല്ലേ. പ്ലീസ് പോസ്റ്റ് ഇൻ ദി ചാറ്റ് ബോക്സ്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യൂ കേട്ടോ, എന്നാലേ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോയെന്ന് അറിയാൻ പറ്റുള്ളൂ, വേറെ നോക്കാൻ ഒരു മാർഗ്ഗമില്ലല്ലോ. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, നൗ സീ. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, പാരസൈറ്റിക് കപ്പാസിറ്റർ കൂടി കൺസിഡർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഹൈ ഫ്രീക്വൻസി വരുമ്പോൾ ആ പാരസൈറ്റിക് കപ്പാസിറ്റൻസിൻ്റെ ഇഫക്റ്റ് കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വി ഹൗ ഡ്രോൺ എ ഇക്വലൻസ് സർക്യൂട്ട്. ദിസ് ഇസ് ദ ഇക്വലൻസ് സർക്യൂട്ട്. ഓക്കെ, സോ ദിസ് ഇസ്, അപ്പോൾ ഹൈ ഫ്രീക്വൻസിയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുക, സെയിം ഗ്രാഫിൻ്റെ തന്നെ റൈറ്റ് സൈഡ് പോർഷൻ സി ബിയോണ്ട് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ഈ റേഞ്ചിനെയാണ് ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. അപ്പോൾ ഇക്വലൻസ് സർക്യൂട്ട് വരയ്ക്കാൻ പഠിക്കുക, ഈ ഗ്രാഫും പഠിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഓവറോൾ റെസ്പോൺസ് പറഞ്ഞാൽ എന്തായിരിക്കും, ഒന്നുമില്ല, ലോവർ ഫ്രീക്വൻസി റേഞ്ചും എടുക്കുക, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി റേഞ്ച് കമ്പൈൻ ചെയ്തിട്ട് കിട്ടുന്ന എൻറ്റയർ ഫ്രീക്വൻസി റെസ്പോൺസിനെയാണ് നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് എൻ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ അല്ലെങ്കിൽ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാണ്, ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ റീജിയനിലെ പെർഫോമൻസ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഏതായിരിക്കും, ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ദ, ക്ലിയർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസൈഡഡ് ബൈ ദ കപ്ലിംഗ് കപ്പാസിറ്റർ ആൻഡ് എമിറ്റർ കപ്പാസിറ്റർ. ഇനി ഹൈ ഫ്രീക്വൻസിയിലെ ട്രാൻസിസ്റ്ററിന്റെ ഓപ്പറേഷൻ ഈ ഫ്രീക്വൻസി റേഞ്ച് ഔട്ട്പുട്ട് കുറയാനുള്ള റീസൺ എന്താ, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പാരസൈറ്റിക് കപ്പാസിറ്റർ അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ജംഗ്ഷൻ കപ്പാസിറ്റർ. ക്ലിയർ ആണല്ലോ. ഇനി മിഡ് ഫ്രീക്വൻസി റേഞ്ചിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ കപ്പാസിറ്റൻസ് ഇഫക്റ്റും ഇവിടെയുള്ള പാരസൈറ്റിക് കപ്പാസിറ്റൻസ് ഇഫക്റ്റും തമ്മിൽ ബാലൻസ് ചെയ്ത് പോയിട്ടാണ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഗെയിൻ കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ നമ്മുടെ ഫ്രീക്വൻസി എഫ് എൽ എന്ന് പറയുന്ന കാര്യം ഡിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ദ വാല്യൂ ഓഫ് ദിസ് കപ്ലിംഗ് കപ്പാസിറ്റർ ആൻഡ് എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ. ഓക്കെ, ഇനി അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എഫ് എച്ച് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ പാരസൈറ്റിക് കപ്പാസിറ്റർ ഓർ ട്രാൻസിസ്റ്റർ ജംഗ്ഷൻ കപ്പാസിറ്റർ. ഓക്കെ ആണല്ലോ. ഈ ഇഫക്റ്റിന് പറയുന്ന പേരെന്താ, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സി, ഇങ്ങനെ ഹൈ ഫ്രീക്വൻസിയിൽ ഇതുപോലത്തെ പാരസൈറ്റിങ് ആയിട്ടുള്ള കപ്പാസിറ്റൻസ് ഇഫക്റ്റ് ഉണ്ടാവുന്ന ആ ഫിനോമിനയ്ക്ക് പറയുന്ന പേരാണ് മില്ലർ ഇഫക്റ്റ്. ഒന്നുകൂടെ പറയാം, മില്ലർ ഇഫക്റ്റ്. ഓക്കെ, എം ഐ എൽ എൽ ഇ ആർ ഇഫക്റ്റ്, മില്ലർ ഇഫക്റ്റ്. അപ്പോൾ 3 മാർക്സിന് എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ് അസ് ഡിസ്കസ് ദാറ്റ് ഓൾസോ. അതാ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നത്, എക്സ്പ്ലെയിൻ ദ എക്സ്പ്ലെയിൻ മില്ലർ ഇഫക്റ്റ് ആൻഡ് മില്ലേഴ്സ് തിയറം വിത്ത് റിലവൻറ്റ് ഡയഗ്രം. ഒന്നുമില്ല, റിലവൻറ്റ് ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഡയഗ്രം നമ്മൾ പഠിച്ചു, ഇതാ ആ ഒരു പ്രീവിയസ് ആയിട്ട് ഇത് വരച്ചാലും മതി കേട്ടോ, ഈ നമ്മൾ നേരത്തെ പഠിച്ച ഈ സർക്യൂട്ട് വരച്ചാലും മതി കേട്ടോ. ഇതിനെ ഒന്ന്
റീഅറേഞ്ച് ചെയ്ത് വരച്ച കാര്യമാണ് ഈ താഴെയുള്ളത്. അത് പുതിയതായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല, വേണമെങ്കിൽ ഇതും വരയ്ക്കാം കേട്ടോ. എൻ്റെ ആ റെസിസ്റ്റൻസ് ഉണ്ട്, കപ്പാസിറ്റൻസ്, രണ്ട് കപ്പാസിറ്റൻസ്, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ മാത്രം കുറച്ചൊന്ന് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ കണ്ടോ. ഞാൻ ഇവിടെ ഔട്ട്പുട്ടിലേക്കുള്ള കപ്പാസിറ്റിനെ സി മ്യൂ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു, ഈ പാർട്ടിൽ വരുന്നതിനെ സി പൈ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി നോക്കുക, മില്ലർ ഇഫക്റ്റ് പറയുന്നത് എന്താണ്? മില്ലർ ഇഫക്റ്റ് പറയുന്നത് പാരസൈറ്റിക് കപ്പാസിറ്റൻസിൻ്റെ ഇഫക്റ്റ് കാരണം എസ്പെഷ്യലി എസ്പെഷ്യലി ദിസ് സി മ്യൂ, അതായത് ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുണ്ടാവുന്ന, അല്ലെങ്കിൽ എമിറ്ററും കളക്ടറും അക്രോസ് വരുന്ന കപ്പാസിറ്റൻസ് ഇഫക്റ്റ് കൊണ്ട് ഹൈ ഫ്രീക്വൻസിയിൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഗെയിൻ കുറയുന്നു. ആ ഒരു എഫക്റ്റിന് പറയുന്ന പേരാണ് എന്ത്? മില്ലർ എഫക്റ്റ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഈ സി പൈ, ഓക്കെ ഈ സി പൈ ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരാമീറ്റർ ആണ് എന്ത്? സി മ്യൂ എന്ന് പറയുന്നത്. കാരണം ഹൈ ഫ്രീക്വൻസി ഗെയിൻ ഇറ്റ് ഈസ് അഫക്റ്റഡ്, ഹൈ ഫ്രീക്വൻസി ഗെയിൻ ഇറ്റ് ഈസ് മോർ അഫക്റ്റഡ് ബൈ ദിസ് സി മ്യൂ. ഓക്കെ ആണല്ലോ. ദിസ് എഫക്ട് ഈസ് നോൺ ആസ് മില്ലർ എഫക്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ പാരസൈറ്റിക് കപ്പാസിറ്റൻസ് കാരണം ഹൈ ഫ്രീക്വൻസിയിൽ എൻ്റെ ഗെയിൻ കുറയുന്നു, ദാറ്റ് എഫക്ട് ഈസ് നോൺ ആസ് മില്ലർ എഫക്ട്. ഓക്കെ, സോ ഐ തിങ്ക് മില്ലർ ഇഫക്റ്റ് ഈസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. നൗ നമുക്ക് എന്ത് ചെയ്യണം? ഇതുപോലെ നോക്കെ, ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഡയഗ്രത്തിൽ ഒന്ന് നോക്കേ, ഈ ഡയഗ്രത്തിൽ നോക്കേ, ഒരു പോയിന്റിൽ നിന്ന് എല്ലാ എലിമെന്റും എങ്ങോട്ടാ കണക്ട് ചെയ്തേണ്? ഗ്രൗണ്ടിലേക്ക്. ഇവിടുന്ന് റെസിസ്റ്റർ വഴി താഴത്തേക്ക്, ഇവിടുന്ന് കപ്പാസിറ്റർ വഴി ഗ്രൗണ്ടിലേക്ക്, വീണ്ടും ഇവിടെ റെസിസ്റ്റർ വഴി താഴത്തേക്ക്, സോഴ്സ് വഴി താഴത്തേക്ക്. അപ്പൊ എനിക്ക് എന്താ, എനിക്ക് ഇങ്ങനത്തെയുള്ള ഈ ടൈപ്പ് സർക്യൂട്ടുകളെ എനിക്ക് സോൾവ് ചെയ്യണം, ശരിയാണല്ലോ. അത് സോൾവ് ചെയ്യാനുള്ള ഒരു ഈസി മെത്തേഡാണ് ഇത് ഷോയിങ് ലൈക്ക് ദിസ്. സി ഇത് കാര്യം ഇത്രയേ ഉള്ളൂ. സി സപ്പോസ് ഐ ആം ഹാവിങ് എ പൊട്ടൻഷ്യൽ വി വൺ, ഓക്കെ വി വൺ ഉണ്ട്, ആൻഡ് ഐ എം കണക്ടിങ് ഇറ്റ് ടു ഗ്രൗണ്ട് ത്രൂ എൻ ഇംപിഡൻസ് സെറ്റ്. ഐ എം ഓൾസോ ഹാവിങ് അനദർ ഇംപിഡൻസ് ഫ്രം ദ സെയിം പോയിന്റ് ആൻഡ് ഇറ്റ് ഇസ് വാല്യൂ ഇസ് ലൈക്ക് മൈനസ് സെറ്റ് ബൈ കെ. ഓക്കെ, ഇതൊരു പോയിന്റിൽ, അടുത്ത പോയിന്റിൽ സെയിം സർക്യൂട്ടിൽ വി ടു ഉണ്ട്, അത് ഇതാണ് അതിൻ്റെ നൊട്ടേഷൻ എങ്കിൽ ബൈ മില്ലേഴ്സ് തിയറം, ബൈ മില്ലേഴ്സ് തിയറം, ഓക്കെ ബൈ മില്ലേഴ്സ് തിയറം ഐ ക്യാൻ റീപ്ലേസ് ദിസ് സർക്യൂട്ട് ലൈക്ക് ദിസ്. ഓക്കെ, ഐ ക്യാൻ റീപ്ലേസ് ദിസ് സർക്യൂട്ട് ബൈ ദിസ് വൺ, സോ ദാറ്റ് ഐ ക്യാൻ സിംപ്ലിഫൈ ദ സർക്യൂട്ട് വെരി ഈസിലി. ണ്ടോ, ഈ സർക്യൂട്ടിൽ നിങ്ങൾക്ക് ഇവിടെ വി വൺ ആണ്, ഈ വി വൺ അക്രോസ് രണ്ട് മൂന്ന് ഇമ്പിഡൻസ് ഉണ്ട്, ഇത് വി ടു ആണ്, ഇതിനക്രോസ് രണ്ട് മൂന്ന് ഇമ്പിഡൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ ഇക്വലൻ്റ് ആയിട്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അതായത് വി വൺ വിത്ത് എൻ ഇമ്പിഡൻസ് സെറ്റ് ഡിവൈഡഡ് ബൈ വൺ മൈനസ് കെ, വി ടു വിത്ത് എൻ ഇമ്പിഡൻസ് സെറ്റ് കെ ഡിവൈഡഡ് ബൈ വൺ മൈനസ് കെ. ഓക്കെ ആണല്ലോ. ഇപ്പൊ കണ്ടോ, ഒരു പോയിന്റിൽ നിന്ന് രണ്ടെണ്ണം രണ്ട് ഇമ്പിഡൻസ് വന്നതും അടുത്ത പോയിന്റിൽ നിന്ന് രണ്ട് ഇമ്പിഡൻസ്, മൊത്തം നാല് ഇമ്പിഡൻസിനെ ഞാൻ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്തു? ജസ്റ്റ് ഒരു സിംഗിൾ പോയിന്റ് ആൻഡ് ടു ഇമ്പിഡൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ എന്തായി, ഞാൻ എനിക്ക് സോൾവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയി. ഓക്കെ, ദിസ് തിയറം ഈസ് നോൺ ആസ് മില്ലേഴ്സ് തിയറം. അപ്പൊ എന്താ മില്ലേഴ്സ് തിയറം? മില്ലേഴ്സ് തിയറം നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? മില്ലേഴ്സ് ഇഫക്റ്റ് കാരണം ഹൈ ഫ്രീക്വൻസി സർക്യൂട്ടിന്റെ സിംപ്ലിഫിക്കേഷൻ എളുപ്പാക്കാൻ വേണ്ടി വിൽ ബി യൂസിങ് മില്ലേഴ്സ് തിയറം. ഓക്കെ, സോ സി നോക്കേ, മില്ലേഴ്സ് തിയറം ഇറ്റ് ഹെൽപ്സ് ടു റീപ്ലേസ് ദ കപ്പാസിറ്റൻസ് ഇഫക്റ്റ്, അല്ലെങ്കിൽ ഇൻപുട്ട് ഇമ്പിഡൻസ് ഇഫക്റ്റ് ആൻഡ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഇഫക്റ്റ്, ആൻഡ് യു ക്യാൻ സിംപ്ലിഫൈ ദ സർക്യൂട്ട് വെരി ഈസിലി. കണ്ടോ, കണ്ടോ, ഇവിടെ നാല് ഇമ്പിഡൻസ് ഉണ്ട്, ആ നാല് ഇമ്പിഡൻസും രണ്ട് വോൾട്ടേജ് പോയിന്റും ഉണ്ടെങ്കിൽ അതിനെ രണ്ട് വോൾട്ടേജ് പോയിന്റും രണ്ട് ഇമ്പിഡൻസ് ആയിട്ട് ഞാൻ വളരെ ഈസി ആയിട്ട് സിംപ്ലിഫൈ ചെയ്തു. ഓക്കെ, വേർ ഇതിനകത്ത് നിങ്ങൾക്ക് അൺനോൺ ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ഉണ്ട്, എന്താ? കെ. കെ ഈസ് ഈക്വൽ ടു വി ടു ബൈ വി വൺ, വി ടു ബൈ വി വൺ. ഓക്കെ, സോ ഈ ഒരു തിയറം യു ഹാവ് ടു സ്റ്റഡി, മില്ലേഴ്സ് ഇഫക്റ്റും മില്ലേഴ്സ് തിയറം. ഓക്കെ ആണല്ലോ. ഓക്കെ,
So I think it is clear to all of you. Okay, le. You're okay, le. Any doubt or no? Miller's theorem, Miller's effect. Okay. So now we discuss the topic. Frequency response of an amplifier. Internal capacitance at high frequency. Hybrid pi model. Low and high frequency response of common emitter amplifier. This is the contribution. Okay, and this is the lab in the RC coupled amplifier. And you can see the graph. That is the theory background. Okay, so I think it is clear to all of you. Okay, now, any doubt on the door? Discuss the topics. Any doubt on the door? We have completed this second module. First module is completed. First module is pending topic. Second module is completed. So, next class, I will be starting the third module. That's why I am going to show you any doubt on the point. From tomorrow onwards, we will be starting the next module. Okay, appo innatha class inde note ningalku njan idu share cheyyam. Google Classroom il available aayirikkum. Okay, ee topic innu nokka ningale ee topic innu idu vare chodichirikkunna essay question adayide nokka da ivadum thottu second module inde ee topic innu idu vare chodichittulla KTU il chodichittulla essay question njan thaazhe koduthittundu da fifth question aa njan koduthittullad. Give a brief description of BJT internal capacitance. And we'll discuss the question rubathil njan ivu type cheyittund. Okay, adinte answer koduthittund. Appo nammal discuss the karyam thanneyanu. High frequency varumbo parasitic capacitor varanam adinte circuit. Appo nammal padicha circuit thanneyanu aa circuit thanne koduthittund. Adu pole thanne low high frequency hybrid pi model. Da hybrid pi model. Adu pole thanne low frequency കാര്യങ്ങൾ എന്ത് ചെയ്യുക ഈ മൂന്ന് ക്വസ്റ്റ്യൻ ഓക്കെ യു ഹാവ് ടു റൈറ്റ് ആൻഡ് സബ്മിറ്റ് ആസ് യുവർ ലേണിംഗ് ആക്ടിവിറ്റി ടു ലേണിംഗ് ആക്ടിവിറ്റി വൺ ഇതുവരെ ഒരുപാട് പേര് സബ്മിറ്റ് ചെയ്യാത്തവരുണ്ട് നമ്മുടെ ലേണിംഗ് ആക്ടിവിറ്റി വൺ എന്ന് പറയുന്നത് കമ്പയർ കോമൺ ബേസ് കോമൺ എമിറ്റർ കോമൺ കളക്ടർ ആയിരുന്നു അത് ഒരുപാട് പേര് സബ്മിറ്റ് ചെയ്യാത്തവരുണ്ട് ലിൻ ബേസിൽ ഇപ്പോഴും ഒരുപാട് പേര് സബ്മിറ്റ് ചെയ്യാത്തവരുണ്ട് മാർക്ക് വേണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യണ്ട ഔട്ട് ഓഫ് 20 ആയിരിക്കും ഞാൻ ഗ്രേഡ് ചെയ്യുക ടൈം കഴിഞ്ഞ് പോയെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ഇത് നെക്സ്റ്റ് മൺഡേ വരെ ഞാൻ നിങ്ങൾക്ക് സമയം തരാം കേട്ടോ എൽ എ ടു ഓക്കെ എൽ എ ടു ലേണിംഗ് ആക്ടിവിറ്റി ടു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഫ്രം ഫ്രീക്വൻസി ഫ്രീക്വൻസി റെസ്പോൺസ് frequency response of common emitter amplifier okay monday vare samayam undira kato learning activity 1 submit cheyathavar undengile adu time kanichittundavum avare submit cheyathavar undengile enne personal aayittu vilichadi kato njan adu open cheythu tharam learning activity 2 monday ku submit cheya കേട്ടോ ഈ ഡോക്യുമെന്റ് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടാം ഗൂഗിൾ ക്ലാസ് റൂമിന്റെ ഈ ഡോക്യുമെന്റിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത് അതിന്റെ ആൻസർ ഇത് നിങ്ങൾ എഴുതി പഠിച്ചേ പറ്റൂ കേട്ടോ അത് 10 മാർക്സിന്റെ എസ്ഐ ക്വസ്റ്റ്യൻ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് എക്സ്പ്ലെയിൻ ലോ ഫ്രീക്വൻസി റെസ്പോൺസ് എക്സ്പ്ലെയിൻ ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് ഓക്കെ അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക നോട്ടിൽ എഴുതുക സർക്യൂട്ട് നീറ്റ് ആയിട്ട് വരയ്ക്കുക അത് വരച്ച് പഠിച്ചതിന് ശേഷം യു അപ്ലോഡ് ആസ് എ ലേണിംഗ് ആക്ടിവിറ്റി ഫോർ മൊഡ്യൂൾ 2 മൺഡേ ഈവനിങ് വരെ ടൈം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ ആണ് തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ 4 ദിവസം മതി കേട്ടോ ഈ മൂന്ന് ക്വസ്റ്റ്യൻ ഓക്കെ ഓക്കെ അല്ലേ സോ യു വിൽ സ്റ്റോപ്പ് ഇറ്റ് ഫോർ ദ ഡേ സോ ഇഫ് എനിബഡി ഈസ്